അടുത്ത പ്രോബ്ലം, അടുത്ത പ്രോബ്ലം കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എടുക്ക. ഇതായിരുന്നു വേണ്ടതിരുന്നത്. What principle will yield rupees 60 as simple interest at 6% per annum in 5 years? എത്ര രൂപ നിക്ഷേപിച്ചാൽ പി എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് പ്രിൻസിപ്പിൾ വിൽ യീൽഡ്, യീൽഡ് ചെയ്യാൻ നമുക്ക് ഉണ്ടാക്കി തരാം, നേടിത്തരാം, ഇൻട്രസ്റ്റ് എത്രയാണ്, അതിനാണ് ഈ യീൽഡ് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നം, വിളവ്, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്നൊക്കെയാണ് ഈ യീൽഡിന്റെ അർത്ഥം. ഞാൻ എത്ര രൂപ ഇട്ടാൽ എനിക്ക് കിട്ടും, എത്ര രൂപ, 60 രൂപ കിട്ടണം എനിക്ക് ഇൻട്രസ്റ്റ്. ആ സിമ്പിൾ ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് കിട്ടേണ്ടത്, 60 രൂപ എനിക്ക് കിട്ടണം. അറ്റ് 6% പെർ ആനം, 6% നിരക്കിലാണ് 5 വർഷത്തേക്ക്. പ്രിൻസിപ്പിൾ എനിക്ക് തന്നിട്ടില്ല, മറിച്ച് എനിക്ക് ഇനി ഇതിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് അഥവാ ഐ നമുക്ക് തന്നിട്ടുണ്ട്, അതാണ് ഈ 60 രൂപ എനിക്ക് കിട്ടണം, പലിശയായിട്ട് കിട്ടണം. പി എത്രയാന്ന് എനിക്ക് അറിയില്ല. എൻ തന്നിട്ടുണ്ട് 5 ഇയേഴ്സ്, ആറ് തന്നിട്ടുണ്ട് 6%. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ എന്ത് കണ്ടുപിടിക്കണം, പി കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്ന് ഒന്ന് നോക്കൂ. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഫോർമുല എഴുതി, ഈ ഒരു ഫോർമുലയിൽ തന്നെ നിങ്ങൾ പഠിക്കാം. പലർക്കും എന്താണ് മറ്റ് ക്ലാസ്സുകളിലൊക്കെ ഞാൻ തന്നിട്ടുണ്ട്, ഐ ഈസ് ഈക്വൽ ടു പി എൻ ആർ ബൈ 100, പി ഈസ് ഈക്വൽ ടു ഐ മൈനസ് എൻ ആർ ബൈ 100, എൻ ഈസ് ഈക്വൽ ടു ഐ മൈനസ് പി ആർ ബൈ 100. അങ്ങനെയൊക്കെ എല്ലാം പഠിച്ചു വെക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാം, നമുക്ക് കിട്ടാത്തത് കിട്ടും, അത്ര തന്നെ. ഈ ഒരു ഫോർമുലയിൽ മാത്രം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാം. അപ്പം നമ്മൾ എഴുതിയ ഐ ഈസ് ഈക്വൽ ടു പി എൻ ആർ ബൈ 100, ഓക്കെ. ഐ നമുക്ക് തന്നിട്ടുണ്ട് 60 റുപ്പീസ് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടണം, കേട്ടല്ലോ. അപ്പൊ 60 ഈസ് ഈക്വൽ ടു പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എൻ തന്നിട്ടുണ്ട് 5, ആറ് തന്നിട്ടുണ്ട് 6/100. ഈ പി കിട്ടണമെങ്കിൽ ഇത് മുഴുവൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം, കേട്ടല്ലോ. ഈ 60-ന്റെ അടുത്തേക്ക് ഇത് മുഴുവൻ ഇങ്ങോട്ട് കൊടുത്താൽ ഇവിടെ പി മാത്രമായി. ഈ ഇവിടെ 100 മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് ഇവിടെ എത്തുമ്പോൾ എന്തായി, 60 ഇൻറ്റു ആയി. ഈ 5 ഇൻറ്റു 6 ഇവിടെ ഇൻറ്റു എന്നുള്ളതിന് പകരം അത് എന്തോന്ന് ഡിവിഷനായി. 60 ഇൻറ്റു ഈ 100 ഇങ്ങോട്ട് കൊടുന്ന് മുകളിലേക്ക് പോയി, ഈ 5 ഇൻറ്റു 6 താഴേക്കും പോകുന്നു. 5 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 30 ആണ്, 30 60 രണ്ടു പ്രാവശ്യം പോകും, 2 ഇൻറ്റു 100 200. 200 രൂപ ഞാൻ നിക്ഷേപിച്ചാൽ 5 വർഷം കഴിഞ്ഞ 6% നിരക്കിൽ എനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് 60 രൂപ. അപ്പൊ പി കണ്ടുപിടിക്കേണ്ട രീതി നമുക്ക് മനസ്സിലായി.